അല്ലാഹു സർവ പ്രയാസങ്ങളും മാറ്റി തരട്ടെ. ഏത് പ്രയാസമാണോ, കടമാണോ, ബുദ്ധിമുട്ടാണോ, രോഗമാണോ, മക്കളുടെ പേരിലാണോ, ഏത് പ്രയാസമാണോ മനസ്സിലെക്കരുത്. മനസ്സിൽ ആഗ്രഹമുണ്ടാകണം. ഇൻഷാല്ലാ അടുത്ത പ്രാവശ്യം ഞാൻ കാസർഗോഡ് വരുമ്പോ പറയണം ഉസ്താദെ സർവപ്രയാസവും മാറി. സഹോദരങ്ങളെ സഹോദരങ്ങളെ, അനുഭവസ്ഥർ ഈ കാസർഗോഡ് തന്നെയുണ്ട്. വേണമെങ്കിൽ ഞാൻ ചൂണ്ടിക്കാണിച്ചു തരാം. എന്നോടൊരു പ്രയാസം പറഞ്ഞു, 10 ദിവസം കഴിയുമ്പോ മാറും, 6666 നിയ്യത്ത് ചെയ്യേ. എന്റെ ശൈഖന്നോട് പറഞ്ഞു തന്നതുപോലെ നിയ്യത്ത് ചെയ്തു, 10 ദിവസത്തിനുള്ളിൽ മാറും. 7 ദിവസമായപ്പോ മാറി. അനുഭവസ്ഥവർ ഈ സദസ്സിലുണ്ട്. ഇൻഷാല്ലാ ഈ സദസ്സിലും ഉണ്ടാകണം. അള്ളാഹുവിന്റെ റസൂല് സഹാബത്തിനോടൊരു സദക്ക ചോദിച്ച, ആരാണ് ആദ്യം തരുന്നതെന്ന് ചോദിച്ചാൽ ഒരു സഹാബി ചാടി എഴുന്നേക്ക്, നബിയേ അനയാ റസൂലല്ലാ, ഞാൻ തരാ നബിയേ. ആരെന്നറിയോ? ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉസ്മാനു ബിനു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, കൂട്ടുകാരെ പറഞ്ഞ സദസ്സിലെ കേൾക്കുക, ലികുല്ലി നബിയിന റഫീഖും ബിൽ ജന്ന, സ്വർഗത്തിൽ ഓരോ പ്രവാചകന്മാർക്കും ഒരേ കൂട്ടുകാരനുണ്ട്. ഉസ്മാനെ വറഫീഖി ഫീഹാ ഉസ്മാനു ബിനു അഫ്ഫാൻ, എന്റെ സ്വർഗത്തിലെ കൂട്ടുകാരൻ ഉസ്മാനു ബിനു അഫ്ഫാനെ, നീയാണെന്ന് എന്റെ സ്വർഗത്തിലെ കൂട്ടുകാരൻ. ആ ഉപ്പാടെ കണ്ണ് നിറയുന്ന നിങ്ങൾ കണ്ടോ? മക്കൾക്ക് വേണ്ടി അള്ളാഹു ആ മകൾ ആരോഗ്യം നൽകി. വയസ്സുകാലത്ത് ഉപ്പാന്റെ കൈ പിടിച്ച് ഉപ്പാക്ക് കഞ്ഞി കോരിക്കൊടുത്ത് അവസാനം മരിക്കണം കിടക്കുമ്പോൾ ഉപ്പാടെ ചെവിയിൽ ഷഹാദത്ത് കലിമ പറഞ്ഞതെന്ന്. അള്ളാഹു സുബ്ഹാനഹുവത്തല ആ ആരോഗ്യം നിലനിർത്തി കൊടുക്കട്ടെ. കരുണക്കടലെ ഷാഫിയായ റബ്ബേ, അബ്ദുള്ള ഹാദിയുടെ മകളുടെ രോഗം നീ ശിഫയാക്കി കൊടുക്കണേ തമ്പുരാന്. ഒരു മഹാനായ മനുഷ്യനുണ്ട്, മരിച്ചുപോയി, ആർക്കും അറിയില്ല, വളരെ വിരളമായ ആളുകൾ. ഒരാള് പറഞ്ഞ് ഞാൻ കാണാൻ വേണ്ടി പോയതാണ്, ഒരു മലയുടെ മുകളിൽ ഒരു ചെറിയ കുടിലിൽ താമസിക്കും, പാറപ്പുറത്ത്, പാറയുടെ പുറത്ത്, നാട്ടിലിറങ്ങൂല. അദ്ദേഹം പച്ചക്കറി അവിടെ തന്നെ കൃഷി ചെയ്ത് കഴിക്കും, നെല്ല് അവിടെ തന്നെ കൃഷി ചെയ്യും. ആ നെല്ല് കൃഷി ചെയ്യുമ്പോൾ എന്താ പറയുക, കാള നെല്ല് ഉഴുതുന്ന സാധനം കാളയല്ലേ, കാള കാള കലപ്പ കൊണ്ട് ഉഴുതുമ്പോൾ കാളയുടെ ചാണകം വരുന്ന ഭാഗത്ത് കവറ് കെട്ടും. കാരണം ചാണകം നിലത്ത് വീഴാൻ സമ്മതിക്കൂല, ചാണകം നജിസല്ലേ. അതിന്ന് വീണുണ്ടാകുന്ന നെൽക്കതിരും നജിസാന്ന് കരുതി അദ്ദേഹം അതുപോലും ഉപയോഗിക്കില്ല. അങ്ങനെ ജീവിച്ച മഹാൻ ഒരു തുള്ളി ഹറാം അകത്തി എന്നിട്ടില്ല. എന്നോട് ഉസ്താദാണ് പറഞ്ഞത്, ഞാൻ അവിടെ പോയി കാണാൻ, അവിടെ പോയി ഇങ്ങനെ അടുത്ത് വന്നിട്ട് ഞാൻ സലാം പറഞ്ഞു. എന്നോട് ചോദിച്ചു എവിടെ നിന്ന് വരുന്നു, ഞാൻ പറഞ്ഞു ഞാൻ കൊല്ലത്തു നിന്നാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു പച്ചക്കള്ളമല്ലേ പറയുന്നതെന്ന് ചോദിച്ചു. ഞാൻ പേടിച്ചു, വലിയ മുസ്ലിയാരാന്നും പറഞ്ഞു പോയതാ. എന്നോട് ചോദിച്ചു നീ മണ്ണീന്ന് വന്നതല്ലേന്ന് ചോദിച്ചു. അതാണ് ആരിഫിങ്ങൾ, നീ മണ്ണീന്ന് വന്നതല്ലേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ. എന്നാ പൊക്കോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ അതൊക്കെ പറയണ ആളാ, ഒരു ഇജാസത്ത് തന്ന ഇല്ല, പോകാൻ പറഞ്ഞു. ഓടിച്ചു പോകാൻ മനസ്സൊന്നുമില്ല മനുഷ്യനെ കണ്ടിട്ട്, കാരണം അങ്ങനെ ഒരാളെ ഈ ദുനിയാവി ഇനി കിട്ടൂല. ഞാൻ പറഞ്ഞു ഞാൻ ഒരു ഹാഫിളാണ്, പറയേണ്ട താമസം. സഹോദരങ്ങളെ അടുത്തോട്ടിരുത്തി തലയിൽ പിടിച്ച് രണ്ടായത്ത് ഓതി, പൊക്കോ മോനെ നീ പാഴാവൂല എന്ന് പറഞ്ഞു. അള്ളാ വാക്ക് ഇതുവരെ തെട്ടിയില്ല, ഇതുവരെ പാഴായിട്ടില്ല. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, അള്ളാഹുവിന്റെ പ്രവാചകനെ കൂട്ടുകാരനാക്കണം, നബിമാരെ കൂട്ടുകാരാക്കണം, സിദ്ദീഖീങ്ങളെ കൂട്ടുകാരാക്കണം, ശുഹദാക്കളെ കൂട്ടുകാരാക്കണം. അള്ളാഹുവിന്റെ ഖുർആൻ 7-ാമത്തെ കൂട്ടുകാരനെ പറയുന്നു, സാരിഹീങ്ങളായ സച്ചരിതരായ ഔലിയാക്കളെ, ആരിഫീങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകൻ ഇഷ്ടപ്പെട്ടവരെ, അള്ളാഹു ഇഷ്ടപ്പെട്ടവരെ, സാരിഹീങ്ങളോട് കൂട്ടുകൂടണം. നെല്ലിക്കുന്ന മഖാമിൽ കടന്നിറങ്ങുന്ന മഹാനവരകൾ, സാരിഹീങ്ങളുടെ നേതാവ്, സഹോദരങ്ങളെ കൂട്ടുകൂടണം, കൂട്ടുകൂടണം. എപ്പോഴും മനസ്സിലൊരു സ്ഥാനം ഉണ്ടാകണം. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞ 7-ാമത്തെ കൂട്ടുകാരന്, സാരിഹീങ്ങളോട് കൂട്ടുകൂടുക, എന്നാ നിന്റെ ഹൃദയത്തിന് പ്രകാശം ഉണ്ടാകുമെന്ന്. അള്ളാഹുവിന്റെ സാരിഹീങ്ങളെ ഖൈറാക്കിയാൽ, അവരെ കൂട്ടുകാരാക്കിയാൽ, നീ ജീവിതത്തിലെ ഏറ്റവും വലിയ ഹൃദയശുദ്ധിയുള്ളവനാകുമെന്ന് മഹാന്മാര് പറയുമ്പോ ആ 7 കൂട്ടുകാരെ ഖുർആൻ പറയുകയാണ്. 8-ാമത്തെ കൂട്ടുകാരൻ ആരെന്നറിയോ? 8-ാമത്തെ കൂട്ടുകാരൻ, സഹോദരങ്ങളെ, ഖുർആനിനെ കൂട്ടുകാരനാക്കണം, അള്ളാഹുവിന്റെ ഖുർആനോട് കൂട്ടുകൂടണം എന്ന് പറഞ്ഞാൽ ആ ഖുർആനിന്റെ കൂട്ടുകാരനായാൽ, ആ ഖുർആനിന്റെ കൂട്ടുകാരനായാൽ
രാവിലെയും വൈകുന്നേരവും വിശുദ്ധ ഖുർആൻ ഓതണം. ഒരു വസിയത്തായിട്ട് പറയുകയാ, അല്ലാഹുവിന്റെ ഖുർആൻ രാവിലെയും വൈകുന്നേരവും പൊന്ന് സഹോദരങ്ങളെ സഹോദരിമാരെ ഖുർആനോട് കൂട്ടുകൂടുക. വെറും പാട്ട് കേട്ടാൽ മാത്രം പോരാ, സന്ധ്യാസമയത്ത് സൂറത്തിൽ വാക്കിയാവത് ആ വീട്ടിൽ സർവ ഐശ്വര്യം ഉണ്ടാകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. സന്ധ്യാസമയത്ത് വീട്ടിൽ സൂറത്തിൽ മുൽക്കോതണം, സൂറത്തിൽ വാക്യോദണം, സൂറത്ത് യാസീനോദണം. സഹോദരിമാരെ ഒരു വസീയത്താണ്, നിങ്ങളല്ലേ വീട്ടിലിരിക്കുന്നത്, അതോദിയാൽ കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാകുമെന്ന് ഇതേവരെ കള്ളം പറഞ്ഞിട്ടില്ലാത്ത മുഖബിറ സാദിഖ് നബി മുഹമ്മദ് റസൂലുള്ളാ. ഖുർആൻ ഓതണം. ആ ഖുർആനിന്റെ കൂട്ടുകാരനായാൽ പൊന്നുമോനെ, നാളെ നീ ആരുമില്ലാതെ ഏകാന്തതയിൽ കിടക്കുമ്പോ, നാളെ നീ ആരുമില്ലാതെ ഏകാന്തതയിൽ കിടക്കുമ്പോ ആ കൂട്ടുകാരൻ നിന്റെ അടുക്കൽ വരും. എല്ലാവരും ഒറ്റപ്പെടുത്തുമ്പോഴല്ലേ കൂട്ടുകാരന്റെ ആശ്വാസം വേണ്ടത്. എപ്പോഴാണ് ഏകനാകുന്നത് എന്റെ പൊന്നു ചെറുപ്പക്കാരെ? ഇവിടെ നിനക്ക് പാതിരാസമയ തുറക്കം വരുന്നില്ലെങ്കിൽ നേരം പോക്കാൻ പാട്ട് കേൾക്കാറുണ്ട്, നേരം പോക്കാൻ കൂട്ടുകാരുണ്ടാവാറുണ്ട്. നാളെ നീ ഒറ്റപ്പെടുന്ന ഒരു ദിവസമുണ്ട്, ആ ദിവസത്തിൽ നിന്നെ ആകെയുള്ള കൂട്ടുകാരനാരാ? പെട്ടെന്ന് ഞാൻ പറയട്ടെ, നാളെ ഇവിടെ നിന്ന് റൂഹ് വിട പറയുമ്പോ അസ്രായീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് റൂഹ് പിടിക്കുമ്പോ ആ ദുനിയാ മരഹത്തേ ഹേ കപടേ ബദൽ ബദൽ കർ, ദുനിയാ മജാതേ ഹേ ഗാന്ദേ ബദൽ ബദൽ കർ. നാളെ ഈ ദുനിയാവിൽ നിന്ന് വിട പറയും. മൂന്ന് വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് വീടിന്റെ ഉമ്മറപ്പടിയിൽ കിടക്കും. ആർക്കറിയാം സഹോദരങ്ങളെ നാളെ നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു പോകുമെന്ന്? മൂന്ന് വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് ആളുകളെല്ലാം തോളിലെടുത്ത് നിന്നെ പള്ളം ജുമാ മസ്ജിദിന്റെ മുമ്പിൽ കൊണ്ടുവരും. ആരും ഇതുവരെ തിരിഞ്ഞു നോക്കാത്തവർ അവര് ചുമരിലേറ്റ് പള്ളിയിൽ കൊണ്ടുവരുമ്പോ എല്ലാവരും നിന്നെ പുറകിൽ നിർത്തിയിട്ട് മയ്യത്ത് നിസ്കരിക്കും. സഹോദരങ്ങളെ സഹോദരങ്ങളെ, ഇതേവരെ ബാങ്ക് വിളിച്ചപ്പോ നീ നിസ്കരിച്ചിട്ടില്ല, പക്ഷേ നിന്നെ മുമ്പിലും മലത്തിൽ കിടത്തിയിട്ട് ആളുകൾ നിസ്കരിക്കും. നിസ്കാരം കഴിഞ്ഞ് താങ്ങിയെടുത്ത് ആറടി മണ്ണിലേക്ക് ഇറക്കി വെക്കുമ്പോ പിടിമണ്ണ് മാറിയിട്ട് എല്ലാവരും തിരിച്ചു പോകുമ്പോ, എല്ലാവരും തിരിച്ചു പോകുമ്പോ അതാ പള്ളം ഹൈദ്രോസ് ജുമാ മസ്ജിദിലെ മഗ്രിബിന്റെ ഭാഗം മുടങ്ങി, എല്ലാവരും തിരിച്ചുപോയി, നീ മാത്രം ഖബറിലേകാന്തത. ഒറ്റപ്പെടുന്ന ദിവസം, ഒറ്റപ്പെടുന്ന ദിവസം, ആരുമില്ലാത്ത ദിവസത്തിൽ ഒറ്റപ്പെട്ട് കിടക്കുമ്പോ, ആറടി മണ്ണിന്റെ ഉള്ളിൽ കിടക്കുമ്പോ മെത്തയ്ക്കു പകരം മണ്ണലിൽ വിരിച്ചിട്ടതാ സുബ്ഹാന റബ്ബി ഇരുളിനാൽ പെയിന്റിട്ടതാ, മണ്ണ് കൊണ്ട് മെത്ത വിരിച്ച് ആ മെത്തയുടെ മണ്ണിര മലന്ന് കിടക്കുമ്പോ ആ സമയത്ത് കൂട്ടുകാരില്ല, പുത്ര കളത്രാദികളില്ല. ഇവിടെ പാതിരാ സമയത്ത് ശെക്കൻ ചോയ്ക്ക് പോയ കൂട്ടുകാരനെവിടെ? ഇവിടെ കള്ളു കുടിക്കാൻ വിളിച്ച കൂട്ടുകാരനെവിടെ? അവസാന നിമിഷം നെഞ്ചിൽ തട്ടിയിട്ട് എന്റെ പൊന്നു ചെറുപ്പക്കാരോട്, കാസർഗോഡ് ടൗണിൽ ഞാനൊന്നിറങ്ങിയ ഓടി വന്ന് കെട്ടിപ്പിടിച്ചു നടക്കുന്ന ചെറുപ്പക്കാരാ, ഈ സ്നേഹത്തിനൊരർത്ഥം ഉണ്ടാകണമെങ്കിൽ ഇവരാരുമില്ലാത്ത രാത്രിയില് കബറിന്റെ ആദ്യ രാത്രിയിൽ നീ കിടക്കുമ്പോ, ആ സമയത്ത് ആറടി മണ്ണിൽ കിടക്കുമ്പോ ആരും കൂട്ടിനില്ലാത്ത കബറിൽ ഒരു സുന്ദരനായ പുരുഷൻ വന്നിട്ട് പറയും, ഞാൻ നിന്റെ കൂട്ടുകാരനാണ്, ഞാൻ നിന്റെ കൂട്ടുകാരനാണ്. ചോദിക്കുന്ന നീ ആരെന്ന് ചോദിക്കുമ്പോ അവൻ പറയും, ഞാൻ ആരെന്നറിയുമോ? അനൽ ഖുർആനുല്ലദീ അസ്ഹറത ലൈലക, രാത്രിയിൽ ഉറക്കമളച്ചിട്ട് നീ ഓതിയ ഖുർആനാണ് ഞാനെന്ന് ആ കബറിലെ കൂട്ടുകാരൻ മറുപടി പറയുമെന്ന്. റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ, റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ. ഇത്രയും നേരം പറഞ്ഞതല്ല ഇനി പറയുന്നത്. കണ്ണുനീരൊലിയുന്ന ദിവസം കബറിലൊരു സുന്ദരനായ പുരുഷന്റെ രൂപം. പൊന്നുമോനെ ഇർഫാൻ പത്താനല്ല, പൊന്നുമക്കളെ ഒരു കായിക താരമല്ല,
ഒരോവറിൽ ആറ് സിക്സ് അടിച്ചിട്ട് ലോകത്തെ വിറപ്പിച്ച നിങ്ങളെയൊക്കെ നെഞ്ചിൽ കയറി പിടിച്ച യുവരാജ് സിംഗ് അവിടെ ശ്വാസകോശത്തിൽ ക്യാൻസർ ബാധിച്ചിട്ട് കിടക്കുന്ന രൂപം നിങ്ങൾ ഫേസ്ബുക്കിൽ കണ്ടതല്ലേ? എവിടെ പോയി മോനെ? ഇല്ല ഇല്ല, ആമിർ ഖാൻ എന്റെ കൂട്ടുകാരനാവരുത്, യുവരാജ് സിംഗ് നിന്റെ കൂട്ടുകാരനാവരുത്, സൽമാൻ ഖാൻ നിന്റെ കൂട്ടുകാരനാവരുത്, ജോൺ അബ്രഹാം നിന്റെ കൂട്ടുകാരനാവരുത്. അവർ ഈ ദുനിയാവിൽ എവിടെയോ കിടന്ന കൂട്ടുകാരാ. അവരുടെ ഫോട്ടോയും കിടന്നിറങ്ങുന്ന വാതിലിൽ പതിച്ചു വെച്ചവരെ, ആറടി മണ്ണില് കിടക്കുമ്പോ ഒറ്റ കൂട്ടുകാരൻ അനൽ ഖുർആനുല്ലദി അസഹരത്ത ലൈലകാ, രാത്രിയിൽ ഉറക്കമളച്ചിട്ട് നീ ഓറിയ ഖുർആനാണ് ഞാൻ, കബറിൽ നിന്നെ ഞാൻ ഒറ്റയ്ക്കാക്കില്ല. സഹോദരങ്ങള്, ഇസ്രാവീൽ സൂറന്നകാകളത്തിൽ ഊതുന്നത് വരെ ആ കൂട്ടുകാരൻ ആറടി മണ്ണിൽ നമ്മുടെ കൂടെ ഉണ്ടാവും. എന്തേ ഖുർആനോട് കൂട്ടുകൂടിക്കൂടെ? എന്താ കൂടിക്കൂടെ? ഏ കൂടിക്കൂടെ? ഇൻഷാ അല്ലാഹ് പറയും, ഇൻഷാ അല്ലാഹ് പറയും. ഒരു സ്വഭാവം ഉണ്ടാകട്ടെ,